ഹായ് ഓൾ, കേരള പി എസ് സിയുടെ സൈറ്റിൽ എല്ലാവരും തന്നെ കെ സി ബി സബ് എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. കാറ്റഗറി നമ്പർ 553/2021. ഇനി നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു സിലബസ് വേണം അല്ലെ? അപ്പൊ ലേറ്റസ്റ്റ് സിലബസ് റിവീൽ ചെയ്തിട്ടില്ല. നമുക്കപ്പോ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് ഇതിനു മുന്നേ കെ സി ബി സബ് എഞ്ചിനീയറിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിലബസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് പാർട്ടുകളായിട്ടായിരുന്നു ആ സിലബസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ പാർട്ട് വണ്ണും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ പാർട്ട് ടൂ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കേണ്ട ഫസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ വരുന്നതാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. ബേസിക് ആയിട്ട് വരുന്ന എല്ലാ കൺസെപ്റ്റുകളും, ഉദാഹരണത്തിന് ഓരോ ഡെഫിനേഷൻസ്, കറണ്ട്, വോൾട്ടേജ്, അതിന്റെ യൂണിറ്റുകൾ, അതുപോലെ സിമ്പിളായിട്ട് ഡി സി സർക്യൂട്ടിൽ വരുന്ന ഓംസ് ലോ, സീരീസ് പാരലൽ സർക്യൂട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാമാണ് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ്. പിന്നെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് നെറ്റ്വർക്ക് തിയറംസ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് തിയറംസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും ആണ് ഈ പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് സബ്ജക്റ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിലേഷനുകൾ, അതുപോലെ ഡെഫിനിഷൻസ്, അതിന്റെ ഇക്വേഷൻസ്, ഇതൊക്കെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൂടാണ്ട് കപ്പാസിറ്റർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ, കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഡെറിവേഷൻസ്, ഡെറിവേഷൻസിൽ നമുക്ക് ഡെറിവേഷൻ അല്ല പഠിക്കാനുള്ളത്, നമുക്ക് ആവശ്യം ആ ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. കാരണം ആ ഇക്വേഷൻ ബേസ് ചെയ്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിസം പറയുന്നതിന് മുന്നേ നമുക്ക് സെൽസ് ഒക്കെ വേണം അല്ലെ, സെൽസ് അല്ലെങ്കിൽ ബാറ്ററീസ്. അപ്പൊ അതിനകത്ത് കുറച്ച് കെമിസ്ട്രി റിലേറ്റ് ചെയ്ത് കുറച്ച് ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. വേറെ ഒന്നുമില്ല, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, അതുപോലെ കുറച്ച് ഇലക്ട്രോ പ്ലേറ്റിംഗ്, പിന്നെ എന്താണ് ചാർജിങ് എങ്ങനെയാണ്, ലെഡ് ആസിഡ് ബാറ്ററി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന സെൽസ് ആൻഡ് ബാറ്ററി എന്ന് പറയുന്ന ഒരു സബ് ടോപ്പിക് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ വരുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. അപ്പൊ മാഗ്നറ്റിക് സർക്യൂട്ട് ആണ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നത്. അടുത്ത സബ്ജക്റ്റ് ആണ് എ സി ഫണ്ടമെന്റൽസ്. അപ്പോ ഒരു എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഇക്വേഷനുകൾ, അതിന്റെ ഡെഫിനിഷൻസ്, യൂണിറ്റ്, ആർ എം എസ് വാല്യൂ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇതെല്ലാമാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മൾ ഇൻഡക്ടറും കപ്പാസിറ്ററും യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇപ്പൊ നമ്മൾ ഒരു എ സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ, കൂടാണ്ട് റെസൊണൻസ്, ക്യൂ ഫാക്ടർ, അതൊക്കെയാണ് നെക്സ്റ്റ് ഹാഫ് ആയിട്ട് നമുക്ക് തരുന്നത്. പിന്നെ വരുന്നതാണ് ജനറേഷൻ ഓഫ് ത്രീ ഫേസ് അല്ലെങ്കിൽ പോളി ഫേസ് സിസ്റ്റം. അപ്പൊ ത്രീ ഫേസ് സിസ്റ്റവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇപ്പൊ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ത്രീ ഫേസ് പവർ മെഷർമെന്റ്, അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യും, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതാണ് എ സി ഫണ്ടമെന്റൽസിലെ ലാസ്റ്റ് പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഡിസൈൻ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റ്. കുറച്ച് പ്രാക്ടിക്കൽ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ടോപ്പിക് ആണ് ഈ പറയുന്ന ഡിസൈൻ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗിൽ വരുന്നത്. ഡൊമസ്റ്റിക് വയറിംഗ് ആണ്, ആദ്യം തന്നെ വയറിംഗ് ആണ്. അതിൽ തന്നെ നമുക്കിപ്പോൾ ഓഫീസ് ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ സ്കൂൾ സിനിമാ തിയേറ്ററിന്റെ ഒക്കെ വയറിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഓരോ ഇത് പഠിക്കുമ്പോഴും കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത്ര ലെവല് പൊങ്ങിയായിരിക്കണം, ഇപ്പൊ ഒരു സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യേണ്ടത്, അത് ഇത്ര ഡോറിൽ നിന്ന് ഇത്ര മാറിയായിരിക്കണം, അതുപോലെയുള്ള ടേമുകളാണ് നമുക്ക് ഫസ്റ്റ് ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളതാണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് വയറിംഗിൽ വരുന്നതാണ് ഇല്യൂമിനേഷൻസ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംപ്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ കുറെ ടേമുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ഇല്യൂമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതും ഒരു ഈ പറയുന്ന ഡൊമസ്റ്റിക് വയറിംഗ് സബ്ജക്റ്റിൽ വരുന്നതാണ്. പിന്നെ ഇതേ ഡിസൈൻ എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗിൽ വരുന്ന അടുത്ത ടോപ്പിക് ആണ് എർത്തിങ്. എർത്തിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, അതുപോലെ ഡിഫറെന്റ് ഒക്കേഷൻ പറഞ്ഞിട്ട് അതിന്റെ എർത്തിങ് പറയുന്നുണ്ട്. പിന്നെ അണ്ടർഗ്രൗണ്ട് കേബിൾസും ഓവർ ഹെഡ് ലൈൻസും നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഓവർ ഹെഡ് ലൈൻസിൽ തന്നെ ഡിഫറെന്റ് ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ്സ് ആണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിങ്ങിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ്, അതുപോലെ നമുക്ക് യു ജി കേബിൾസും ഈ പറയുന്ന പോലെ ഓവർ ഹെഡ് ട്രാൻസ്മിഷന് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത സബ് ആണ് അണ്ടർഗ്രൗണ്ട് കേബിൾസ്. അണ്ടർഗ്രൗണ്ട് കേബിൾസ്, അതിന്റെ എസ്റ്റിമേഷൻ, അതുപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ തോന്നിയിട്ടുള്ളത്.
പിന്നെ ഡിസൈനിങ്ങിൽ വരുന്നതാണ് സബ്സ്റ്റേഷൻ. സബ്സ്റ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഐ റൂൾസുകൾ പറയുന്നുണ്ട്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള സബ്സ്റ്റേഷന്റെ ഡിസൈനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇപ്പൊ നമ്മളൊരു ട്രാൻസ്ഫോമർ മൗണ്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. അതുപോലെ ലാർജ് ഇൻഡസ്ട്രിയുടെയും വയറിംഗ് സിസ്റ്റവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്, ഇൻസ്റ്റലേഷൻ സ്കീമുകളും നമുക്ക് ഈ ഡിസൈൻ എസ്റ്റിമേറ്റിംഗിൽ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്ന ബാക്കപ്പ് ഫ്യൂസുകൾ, എ സി ബിസ്, എം സി സി ബിസ്, അതുപോലെ നമ്മളിപ്പോ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസസുകൾ എല്ലാം തന്നെ ഡിസൈനിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഓരോ പ്രൊട്ടക്ഷൻ, നമ്മളിപ്പോ ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷൻ എന്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ ഒരു ജനറേറ്ററിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റു സ്കീമുകൾ എന്തൊക്കെയാണ്, അതെല്ലാം നമുക്ക് ഈ സിലബസിന്റെ ലാസ്റ്റ്, ഐ മീൻ ഈ ഒരു സബ്ജക്റ്റിന്റെ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. അടുത്തതാണ് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ. അവിടെ നമുക്ക് ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ഇലക്ട്രിക് ഹീറ്റിംഗിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് മെത്തേഡ്സ്, അപ്പോ അത് ഏതൊക്കെ, ചിലതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന മെത്തേഡിൽ ഏത്, അതിനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കാണാറ്. പിന്നെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഉണ്ട്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, അതുപോലെ ആർക്ക് ഫർണസ്, എഡി കറന്റ് ഹീറ്റിംഗ്, ഇതെല്ലാം തന്നെ നമ്മുടെ സിലബസിൽ പറയുന്ന മെയിൻ ടോപ്പിക്കുകളാണ്. പിന്നെ ഈ പറയുന്ന ഇലക്ട്രിക് ഹീറ്റിംഗിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്, അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവറിൽ വരുന്ന അടുത്ത സബ് ടോപ്പിക് ആണ് ഇലക്ട്രിക് വെൽഡിംഗ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് വെൽഡിങ്ങുകൾ ഉണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ആർക്ക് വെൽഡിംഗ് ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണ് പി എസ് സിയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അതുപോലെ ഈ ജനറേറ്റർ ട്രാൻസ്ഫോമറിന്റെ ഒക്കെ വെൽഡിംഗിൽ വേണ്ട റിക്വയർമെന്റ്സ് ഒക്കെ നമ്മളോട് ഈ ഇലക്ട്രിക് വെൽഡിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കീഴിൽ ചോദിക്കുന്നതാണ്. പിന്നെയാണ് ഇലക്ട്രിക് ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രി. ഇവിടെ നമുക്ക് ഇപ്പൊ ഇലക്ട്രിക് മോട്ടർ എടുക്കുകയാണെങ്കിൽ ആ മോട്ടറിന്റെ കുറെ സ്പെസിഫിക്കേഷൻസ്, അതിന്റെ ഫ്രെയിമിന്റെ സൈസ്, അതിന്റെ ഡിസൈനിങ് ടൈമിൽ വരുന്ന, അതുപോലെ അതിനകത്ത് യൂസ് ചെയ്യുന്ന എന്താ പറയുക സ്വിച്ചസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഡ്രൈവ്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സ്, ഉദാഹരണത്തിന് ഗ്രൂപ്പ്, ഇൻഡിവിജ്വൽ, മൾട്ടി മോട്ടോർ ഡ്രൈവ്സ്, അതെല്ലാം തന്നെ നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രിക് ഡ്രൈവ്സിലെ സ്റ്റീൽ മിൽസ്, പേപ്പർ മിൽസ്, സിമെന്റ് മില്ല്, ഈ ഓരോ സ്പെഷ്യൽ ഒക്കേഷനിലും യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഡ്രൈവ്സിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും നമുക്കിവിടെ പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാക്ഷൻ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ചോദിക്കുന്നുണ്ട് ഇലക്ട്രിക് ട്രാക്ഷൻ, അതിന്റെ മെറിച്ചും ഡിമെറിച്ചും, പിന്നെ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പെസിഫിക് എനർജി കൺസപ്ഷൻ. പിന്നെ നമുക്ക് ട്രാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സിനെ പറ്റി, ഇപ്പൊ ഡി സി സോഴ്സും അല്ലെങ്കിൽ ഡി സി മോട്ടറും എ സി മോട്ടറും ട്രാക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഡി സി സിംഗിൾ ആൻഡ് ത്രീ ഫേസ് സപ്ലൈ സിസ്റ്റം, അതിന്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എല്ലാം ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മെയിൻ സബ്ജക്റ്റ് ആണ് ഡി സി മെഷീൻസ്. ഡി സി മെഷീൻസിന്റെ സ്റ്റാർട്ടിങ്ങില് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തുകൊണ്ട് ജനറേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ കൺസ്ട്രക്ഷൻ, അതിനകത്ത് വരുന്ന ഓരോ ടേമുകൾ, ക്ലാസിഫിക്കേഷൻ, വൈൻഡിങ്ങിന്റെ പ്രത്യേകതകൾ, അതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ആർമേച്ചർ റിയാക്ഷൻ, അതിന്റെ എഫക്റ്റ്, കമ്മ്യൂട്ടേഷൻ, ഈ പറയുന്ന പോലെ കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്, പിന്നെ ജനറേറ്ററിന്റെ ക്യാര, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്, സ്പീഡ്, പിന്നെ ഓരോ ജനറേറ്ററിന്റെ ആപ്ലിക്കേഷൻസ്. അടുത്ത ഡി സി മെഷീൻസിൽ വരുന്ന ടോപ്പിക് ആണ് ഡി സി മോട്ടോർ, അതിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട്, അതുപോലെ ബാക്ക് ഇഎംഎഫ്, വോൾട്ടേജ് ഇക്വേഷൻ, ടോർക്ക് ഇക്വേഷൻ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് കൺട്രോൾ മെക്കാനിസംസ്, സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഡി സി മോട്ടോറിന്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ്, പിന്നെ അതിന്റെ ടെസ്റ്റിംഗ്, അതുപോലെ ലോസസ് എഫിഷ്യൻസി ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അടുത്തത് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. നമ്മൾ പവർ സിസ്റ്റത്തിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഡിഫറെന്റ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. അതിൽ ഓരോ പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓരോ ഫീൽഡ്, മീൻ എന്താ പറയുക, സ്കീമുകൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ഫോട്ടോ വോൾട്ടായിക് എഫക്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ടൈഡൽ, വിൻഡ്, ഓക്കെ, അങ്ങനെ ഓരോ സ്കീമുകൾ നമുക്കിവിടെ ഈ പറയുന്ന റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ വരുന്ന പവർ സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ഈ ഒരു ടോപ്പിക് ഒക്കെ വരുന്നത്. പിന്നെ പവർ സിസ്റ്റത്തിൽ വരുന്ന അടുത്ത ടോപ്പിക് ആണ് ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതൊക്കെ ഇപ്പൊ തൊട്ട് മുമ്പ് പഠിച്ചതും ഇതൊക്കെ എല്ലാം വരുന്നത് പവർ സിസ്റ്റത്തിന്റെ അണ്ടറിലാണ്. ജനറേഷനിൽ തന്നെ നമുക്ക് ഇലക്ട്രിക് ജനറേഷന് വേണ്ടിയുള്ളത്, പിന്നെ അതിന്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ എക്കണോമിക് പവർ, ട്രാൻസ്മിഷൻ ലൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എഗെയിൻ അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ ട്രാൻസ്മിഷൻ ഓവർഹെഡ് ലൈൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാഗിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, പിന്നെ ഓരോ ഫോൾട്ടോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഉള്ളത്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേസ്,
ഓൾട്ടർനേറ്ററിനെയും ട്രാൻസ്ഫോമറിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊട്ടക്ടിങ് സ്കീമുകള് എർത്തിങ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. ഇനി എ സി മെഷീൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി ട്രാൻസ്ഫോമറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങള്, അതുപോലെ ഓൾട്ടർനേറ്റർ, സിൻക്രണസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റർ, അതിന്റെ ക്യാര, പാരലൽ ഓപ്പറേഷൻ, വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട്. ഇനി സിൻക്രണസ് മോട്ടർ ഉണ്ട്, അതുപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, പിന്നെ പല ടൈപ്പ് ഓഫ് മോട്ടോഴ്സ് ലൈക്ക് ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടർ, അതുപോലെ അതിന്റെ ബാക്കി വരുന്ന സബ്ബുകളെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെന്താണ്, ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഇതേ ടോപ്പിക്കിന്റെ അണ്ടറിലാണ് നമുക്ക് ഇ എം ഐ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെഷർമെന്റ് അല്ലെങ്കിൽ ഇ എം എം ഐ എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സബ്ജക്ട്. അതിൽ കുറെ തിയറി പോർഷൻസും അതുപോലെ ഓരോ പവർ അല്ലെങ്കിൽ എനർജി മെഷർ ചെയ്യാനുള്ള സ്കീമുകൾ, അതുപോലെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും മെഷർ ചെയ്യാനുള്ള സ്കീമുകൾ, കൊമേഴ്ഷ്യൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സി ആർ ഒ, ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇനി സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതിന്റെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക് കമ്പോണൻസുകളെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ എ സി ഫണ്ടമെന്റൽസ് പഠിച്ച കുറെ ടേംസുകൾ, ഓക്കെ, അതായത് ഫണ്ടമെന്റൽസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, അവിടെ തന്നെ നമ്മൾ ഒരു എ സി ത്രൂ റെസിസ്റ്ററും ഇൻഡക്ടറും ക്യൂ ഫാക്ടറൊക്കെ അവിടെ പറയുന്ന ടോപ്പിക്കാണ്. റെസൊണൻസ് എല്ലാം നമ്മൾ എ സി ഫണ്ടമെന്റലിൽ പറയുന്ന ടോപ്പിക്ക് തന്നെ സിലബസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസുകൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സർക്യൂട്ട് നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, പിന്നെ ഡയോഡ്സ്, റെക്ടിഫയേഴ്സ് ഉണ്ട്, പിന്നെ പവർ ഡിവൈസസ് ആയിട്ട് എസ് സി ആർ, ഡയാക്ക്, ട്രാക്ക്, ഇതെല്ലാം നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സിന്റെ അണ്ടറിലാണ്. പിന്നെ വരുന്നതാണ് ഇപ്പം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അതുപോലെ ഈ പറയുന്ന ഓസിലേറ്റർ, മൾട്ടി വൈബ്രേറ്റർ, ഷ്മിറ്റ് ട്രിഗർ, പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്പാം എന്ന് പറയുന്ന ഒരു സബിൽ തരുന്നതാണ് ഈ പറയുന്ന. ആൻഡ് ഓരോ നമ്പർ സിസ്റ്റം ഉണ്ടാവും, അതുപോലെ ലോജിക് ഗേറ്റ്സുകൾ ഉണ്ടാവും, പിന്നെന്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറും അതിന്റെ സർക്യൂട്ട് ആപ്ലിക്കേഷൻസും ഉണ്ട്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഡിഫറെന്റ് മോഡുലേഷൻസ്, റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, ഡീ മോഡുലേഷൻ, അതുപോലെ റിസീവേഴ്സ്, ആന്റിനയൊക്കെ കമ്മ്യൂണിക്കേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. കൂടാണ്ട് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ. പിന്നെ വരുന്നൊരു ടോപ്പിക്കാണ് പവർ ഇലക്ട്രോണിക്സ്. പവർ ഇലക്ട്രോണിക്സിൽ എല്ലാ പവർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെ പറ്റിയുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് കൺവേർട്ടേഴ്സ് ആൻഡ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളൊരു സ്പീഡ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൺവേർട്ടർ ഓപ്പറേഷൻസ്, പിന്നെന്താണ് പ്രോഗ്രാം ലോജിക് കൺട്രോളേഴ്സ് പി എൽ സി ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, പവർ സപ്ലൈസ്, മൈക്രോ പ്രോസസേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളർ ഫാമിലി 8051 ആണ്. മൈക്രോ പ്രോസസറിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് 8086 ആയിരിക്കും. ഈ മൈക്രോ കൺട്രോളറിന്റെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ ഇന്ററപ്റ്റ്സും ഓപ്പറേഷൻസും ഉണ്ട്. പിന്നെ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ്, അതുപോലെ ഇന്റർഫേസിംഗും ഉണ്ട്. എല്ലാത്തിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ പറ്റി, പിന്നെന്താണ് നമ്മുടെ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റി, ഫ്ലോ ചാർട്ട് അൽഗോരിതം, ഡേറ്റ പ്രോസസിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് മെത്തഡോളജി. അപ്പൊ ഇത്രയാണ് ഒരു റഫ് ഐഡിയ. ഇത് നമ്മൾ ഓടിച്ചിട്ട് പറയാൻ കാരണം നമുക്ക് ആദ്യം ഒരു ഐഡിയ വേണം ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ പോലും പവർ ഇലക്ട്രോണിക്സിൽ പവർ ഇലക്ട്രോണിക്സ് മാത്രമല്ല വന്നേക്കണേ, മ്യൂപിനെ പറ്റിയുണ്ട്, മ്യൂസിനെ പറ്റിയുണ്ട് അല്ലെ. അപ്പൊ കുറച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളും ഈ പവർ ഇലക്ട്രോണിക്സിൽ തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു സബ്ജക്ട് എടുക്കണം, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ബേസിക് ഇലക്ട്രോണിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെയും സബ്ജക്റ്റിനെയും മെയിൻ ബേസിക് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പോലും ബാക്കി വരുന്ന ഓരോ കണ്ടന്റ്സിന് പല പല സബ്ജക്റ്റുകൾ കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്, നമ്മൾ എപ്പോഴും പല രീതിയിലാണ് ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ. ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിലബസ് അങ്ങ് എടുത്തു വെച്ചിട്ട് ഈ സിലബസിലെ ഓരോ സബ്ജക്റ്റുകൾ തീർത്ത് തീർത്ത് പഠിക്കും. എപ്പോഴും എറർ ഫ്രീ ആയിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പഠിക്കാം. അത് ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പം ഒത്തിരി സമയമൊക്കെ ഇപ്പൊ എക്സാം ഒരുപാട് സമയമൊക്കെ എടുത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി എന്താ പറയുക ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ ടൈം കിട്ടും. പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചിലപ്പോൾ ഒരു ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലോട്ട് എക്സാം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിലാവാം. അപ്പൊ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റുകൾക്കും പറ്റിയ അതിന്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കോ അതിന്റെ പി ഡി എഫുകളൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങും. ഇനി അല്ലാണ്ടൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാരലലി ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് മാർക്കറ്റിൽ ഇപ്പം ജെ ബി ഗുപ്തയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും.
അതുപോലെ നമുക്കിപ്പം മെയ്ഡ് ഈസി എന്ന് പറയുന്ന ഒരു പബ്ലിഷേഴ്സിന്റെ ഇലക്ട്രിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഇലക്ട്രോൺ പബ്ലിക്കേഷൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ് വി.കെ. മെഹത്തേഡ്. ഓക്കെ, വി.കെ. മെഹത്തേഡ് ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വി.കെ. മെഹത്തേഡ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യാം. ഇനി ഇലക്ട്രോണിക്സ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോണിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കും അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കിട്ടും. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഓരോ വിഷയത്തിനും, ഇപ്പൊ നമ്മളൊക്കെ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഉണ്ട്. ഉദാഹരണത്തിന് പവർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പി.എസ്. ബിംബ്ര, അതാണ് യൂഷ്വലി ടീച്ചേഴ്സ് ഒക്കെ റെഫർ ചെയ്യാൻ എടുക്കുന്നത്. പേഴ്സൺ ടു പേഴ്സൺ അത് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. മെഷീൻസ് ഒക്കെ പഠിക്കാൻ AC മെഷീനും DC മെഷീനും ഒക്കെ പഠിക്കാനായിട്ട് DL ജരാജയുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ എറർ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.